ഭാരതീയ വൈദ്യസമ്പ്രദായം അതതിൻ്റെ ക്ലാസിക്കൽ യുഗങ്ങളിൽ അതിൻ്റെ ഐതിഹാസിക സന്ദർഭങ്ങളിൽ നിന്ന് വികസിച്ച് നമുക്ക് പ്രിയങ്കരരായ നമ്മുടെ കുടുംബിനികൾ അമ്മമാർ അവയെ താലോലിച്ച് വളർത്തി നിത്യപ്രയോഗത്തിലെത്തിക്കുകയാണ്. വളരെ ലളിതവും അവക്രവും ചുറ്റുപാടുകളിൽ നിന്ന് സമാഹരിക്കുവാൻ എളുപ്പവുമായ ദ്രവ്യങ്ങൾ കൊണ്ടാണ് അവർ ഈ അത്ഭുതം കാണിച്ചത്. ജ്വരം നമ്മൾ പറഞ്ഞു വന്നു, അതിൽ സന്നിപാത ജ്വരം പ്രത്യേകിച്ച് നോക്കി. സന്നിപാത ഉപദ്രവം, സന്നിപാത രോഗങ്ങളെ ചികിത്സിക്കുമ്പോഴും ചികിത്സിക്കാതിരിക്കുമ്പോഴും അനേകം ഉപദ്രവങ്ങൾ അവയിൽ നിന്നുണ്ടായി വരാറുണ്ട്. ഒരു രോഗത്തെ ചികിത്സിക്കുമ്പോൾ ആ രോഗത്തിന് ശമനം കിട്ടിയാൽ ആളുകൾ തൃപ്തരാണ്. അതിൽ നിന്ന് പുതിയ എത്ര ഉപദ്രവങ്ങൾ, പുതിയ എത്ര രോഗങ്ങൾ പഴകി മാറി രൂപാന്തരപ്പെട്ട് വരാം എന്നുള്ളതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാൻ മാത്രം ശക്തിയുള്ളതല്ല നമ്മുടെ വൈദ്യസമ്പ്രദായം. അതുകൊണ്ട് അനേകം അനേകം രോഗങ്ങൾ പുതുതായി പുതുതായി പൊട്ടിപ്പുറപ്പെടുകയാണ്. വൈദ്യജന്യ രോഗങ്ങളെയും ഔഷധജന്യ രോഗങ്ങളെയും ഒക്കെ കുറിച്ച് പ്രാചീനനുണ്ടായിരുന്ന അവബോധം, അയാട്രോജനിക് ഡിസീസസ് എന്നൊരു ശാഖയൊക്കെ ഇന്ന് കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും അവയൊന്നും വ്യക്തമല്ല. പ്രാചീന അമ്മമാരെ സംബന്ധിച്ചിടത്തോളവും പ്രാചീനരായ ആളുകളെ സംബന്ധിച്ചിടത്തോളവും അവർക്ക് വ്യക്തമായ ധാരണയുണ്ടായിരുന്നു ഓരോ രോഗങ്ങളെയും കുറിച്ച്. സന്നിപാതത്തിൻ്റെ ഉപദ്രവമായി വരാവുന്ന നൂറുകണക്കിന് രോഗങ്ങളെക്കുറിച്ച് അവർ വ്യക്തതയോടെ പഠനം നടത്തിയിരുന്നു. സന്നിപാത ഉപദ്രവത്തിൽ വളരെ പ്രസിദ്ധമാണ് വയറ്റിൽ പുണ്ണ്. ഒരു പനി കഴിയുമ്പോൾ അൾസർ, കുടൽവ്രണം, അസിഡിറ്റി, കുറേ കഴിഞ്ഞ് അത് ക്രോൺസ് ഡിസീസ്, കുറേ കഴിഞ്ഞ് ചികിത്സിച്ചും ചികിത്സിക്കാതെയും നിരന്തരം മരുന്ന് കഴിച്ചും ഒക്കെ എത്തിച്ചേരുന്ന ക്യാൻസറുകൾ, ഇത്തരുണത്തിൽ വളരെ എളുപ്പത്തിൽ വയറ്റിൽ പുണ്ണുണ്ടായാൽ പച്ചില പെരുമാൾ, ആന ചുവടി അല്ലെങ്കിൽ ആനയടിയൻ, ചെറുപനച്ചി, പേഴിൻ്റെ തൊലി, അത് അണുക്കളെ മുഴുവൻ കൊല്ലാൻ പര്യാപ്തമാണ്. കണ്ണിവെറ്റില, ഇവ ഇടിച്ചു പിഴിഞ്ഞ് അതായത് വയറ്റിൽ പുണ്ണിന് പച്ചിലപ്പെരുമാൾ, ആനച്ചുവടി, ചെറുപനച്ചി, പേഴിൻ തൊലി, കണ്ണിവെറ്റില ഇവ ഇടിച്ചു പിഴിഞ്ഞ് ചകിരി തല്ലിയ ചോറെടുക്കുക, ചകിരിച്ചോറ്, കരിക്കിൻ വെള്ളവും ചേർക്കുക, ചേർത്ത് യോജിപ്പിച്ച് കഴിക്കുക. അതുകൊണ്ട് തന്നെ മാറും. അതിൽ
പച്ചിലപ്പെരുമാളും ആനച്ചുവടിയും ചെറുപനച്ചിയും പേഴിൻതൊലിയും കണ്ണിവെറ്റിലയും ഇടിച്ചു പിഴിഞ്ഞതും കരിക്ക് കുത്തിപ്പിഴിഞ്ഞെടുത്തതും ആ കരിക്കിൻ വെള്ളവും ചകിരിച്ചോറും കൂടെ കൂടി എടുത്ത് പിഴിഞ്ഞരിച്ചെടുക്കുക. ആ കുത്തിപ്പിഴിഞ്ഞുള്ള രസം, അതിൽ വേമ്പാടയും മഞ്ഞളും അരച്ച് കഴിക്കുക. എല്ലാ ഉദരവ്രണവും മാറും. ഇതൊക്കെ അന്നേരന്നേരം ഉപയോഗിക്കാനേ പറ്റുള്ളൂ. അല്പം സാമർഥ്യം കാണിച്ചാൽ വയറ്റിൽ പുണ്ണിന് പച്ചിലപ്പെരുമാൾ, ആനച്ചുവടി, ചെറുപനച്ചി, പേഴിൻ്റെ തൊലി, കണ്ണിവെറ്റില, ഇവ പിഴിഞ്ഞ നീര്, ചകിരിച്ചോറും കരിക്കിൻ വെള്ളവും അതിൻ്റെ കൂടെ കൂട്ടി പിഴിഞ്ഞരിച്ചെടുത്ത് ആ നീരിൽ വേമ്പാടയും മഞ്ഞളും കൽക്കമായി നെയ്യ് കാച്ചിവെച്ച് സേവിക്കുക. ഈ നെയ്യാകുമ്പോൾ ഇരിക്കും, ഒരല്പം എടുത്ത് കഴിച്ചാൽ മതി. ചോറിന് കൂട്ടി ഉണ്ണാം. കഞ്ഞിയിൽ, ചെറു ചൂടുള്ള കഞ്ഞിയിൽ ചേർത്ത് കഴിക്കാം. ഈ നെയ്യ് ചുണ്ടിൽ തേച്ചു കൊടുത്താൽ നല്ലതാണ്, കഴുത്തിന് കീഴ്പോട്ട് തേക്കുന്നത് നല്ലതാണ്. വയറ്റിൽ പുണ്ണ്, സന്നിപാതജ്വരം, സന്നിപാതജ്വര ഉപദ്രവങ്ങൾ ഇവയിലൊക്കെ ഉത്തമമാണ്. സന്നിപാതജ്വരം ചികിത്സിക്കുമ്പോഴും ചികിത്സിക്കാതിരിക്കുമ്പോഴും വരുന്ന ഒന്നാണ് അരുചി, ചുമ, ശ്വാസം മുട്ടൽ. ഇവ കണ്ടാൽ അരുചിയും ചുമയും ശ്വാസം മുട്ടലും ഒക്കെ സന്നിപാതജ്വരത്തിൻ്റെ ഉപദ്രവമാണ്. അതിന് ഉണക്കമുന്തിരിങ്ങ, ചിറ്റമൃത്, കച്ചോലം, കർക്കടക ശൃംഗി, മുത്തങ്ങ, രക്തചന്ദനം, ചുക്ക്, കടുകുരോഹിണി, പാടക്കിഴങ്ങ്, കിരിയാത്ത്, കൊടിത്തൂവവേര്, രാമച്ചം, പതുമുഖം, കൊത്തമല്ലി, ഇരുവേലി, കണ്ടകാരിച്ചുണ്ട വേര്, വേപ്പിൻ തൊലി, ഇത്രയും ഔഷധങ്ങൾ ചേർത്ത് കഷായം വെക്കുക. അതിൽ തേൻ മേമ്പൊടി ചേർക്കുക. ഉണക്കമുന്തിരിങ്ങ, ചിറ്റമൃത്, കച്ചോലം, കർക്കടക ശൃംഗി, മുത്തങ്ങ, രക്തചന്ദനം, ചുക്ക്, കടുകുരോഹിണി, പാടക്കിഴങ്ങ്, കിരിയാത്ത്, കൊടിത്തൂവ, രാമച്ചം, പതുമുഖം, കൊത്തമല്ലി, ഇരുവേലി, കണ്ടകാരിച്ചുണ്ടവേര്, വേപ്പിൻ തൊലി, ഇത്രയും കഷായം വെച്ച് തേൻ മേമ്പൊടി ചേർത്ത് സേവിച്ചാൽ ജീർണജ്വരം, സന്നിപാതജ്വരം, കാസം, ശ്വാസം, അരുചി, എക്കിട്ട, ഹൃദയത്തിൻ്റെ വേദന, പാർശ്വവേദന, പക്കുവേദന, ഉദരവ്യാധികൾ എല്ലാം ശമിക്കും. സന്നിപാതജ്വരത്തിങ്കൽ ജ്വരത്തിൽ നിന്ന് മോചനം കഴിയുമ്പോൾ കുട്ടികളും മറ്റും പല്ലിറുമ്മുന്നത് കാണാം.
ശബ്ദം നമുക്ക് കേൾക്കാം വളരെ അകലെ, പല്ല് കടിക്കുന്ന ശബ്ദം. പല കാരണങ്ങളാലുണ്ടാകുന്ന പല്ലുരുമ്മലുണ്ട്, കൃമി കൊണ്ട്, വിര കൊണ്ട്, അങ്ങനെ പല്ലുരുമ്മലുണ്ടാവും. എരിക്കിൻ്റെ വേര്, കൊടിത്തൂവയുടെ വേര്, കിരിയാത്ത്, ദേവതാരം, അരത്ത, നൊച്ചിയില, കരിനൊച്ചിയില, വയമ്പ്, മുഞ്ഞവേര്, മുരിങ്ങത്തൊലി, ചുക്ക്, കുരുമുളക്, തിപ്പലി, തിപ്പലി വേര്, കൊടുവേലിക്കിഴങ്ങ്, അതിവിടയം, ഇവ കൊണ്ട് കഷായം വെച്ച് സേവിച്ചാൽ എല്ലാ സന്നിപാതജ്വരവും, പല്ലിറുമ്മലും, തണുപ്പും, വായുക്ഷോഭവും, ചുമയും, ഗർഭിണികളുടെ വാദവും ശമിക്കും. വളരെ ഫലപ്രദമാണ്. സാധാരണഗതിയിൽ സന്നിപാതം വന്നാൽ ഗളഗണ്ഡമുണ്ടാവും, കർണമൂലത്തിൽ നീരുണ്ടാവും, കഴുത്തിന് ചുറ്റും മാല പോലെ തന്നെ ഉരുണ്ടുകൂടും. ഇതിന് കുമിഴിൻ വേര്, മുത്തങ്ങ, വയമ്പ്, പാടക്കിഴങ്ങ്, പുഷ്കരമൂലം, അജാളി, പർപ്പടകപ്പുല്ല്, കർക്കിടകശുങ്കി, തിപ്പലി, കൊത്തമല്ലി, കരിഞ്ചീരകം, ജീരകം, കൊടിത്തൂവവേര്, വേപ്പിൻ തൊലി, കടുക്കാത്തോട്, ബ്രഹ്മി, കിരിയാത്ത്, ചെറുതേക്കിൻ വേര്, കുറുന്തോട്ടി വേര്, ദശമൂലം, ദശമൂലം, തിപ്പലി വേര്, ഇവയെല്ലാം ചേർത്ത് കഷായം വെച്ച് കഴിച്ചാൽ വളരെ ഉത്തമമാണ്. ഇതിന് മേമ്പൊടിയായി കായവും ചുക്ക് പൊടിച്ചതും ചേർക്കാം. സന്നിപാതജ്വരം പോകും. ഗളഗണ്ഡവും ഗണ്ഡമാലയും സ്വരഭേദവും ഗള ആമയങ്ങളും കർണമൂലത്തിലുള്ള നീരും ഹന്യാസ്തംഭവും മുഖരോഗങ്ങളും കഫജ്വരം, വാതജ്വരം, ചുമ, ശിരോരോഗങ്ങൾ, ശിരോഗുരുത്വം, ബാധിര്യം, ചെവി കേളായിക, ഇവയൊക്കെ മാറിക്കിട്ടും. വളരെ ഫലപ്രദമായ യോഗമാണ്. ഇത് അല്പഭേദത്തോടുകൂടി വേറെയും യോഗങ്ങളുണ്ട്. കുമിഴിൻ വേര്, മുത്തങ്ങ, വയമ്പ്, പാടക്കിഴങ്ങ്, പുഷ്കരമൂലം, അയമോദകം, പർപ്പടകപ്പുല്ല്, കർക്കിടകശുങ്കി, അവിടെ ആശാളിക്കു പകരം
അയമോദകമാണ്. ചുമ കൂടുതലായി കാണുന്നിടത്താണ് ആശാളി ചേർക്കുന്നത്. ഇവിടെ അയമോദകമാണ് ചേർക്കുന്നത്. കുടകപ്പാല അരിയാണ്, കുടകപ്പാല വേരിന് പകരം. കുടകപ്പാല അരി, കൊത്തമ്പാലരി, കച്ചൂരിക്കിഴങ്ങ്, കരിഞ്ചീരകത്തിന് പകരം കഞ്ഞുണ്ണി, ചെറുതിപ്പലി, കടുരോഹിണി, കടുക്കാത്തോട്, ഇരുവേലി, പുത്തരിച്ചുണ്ടവേര്, കിരിയാത്ത്. ഇവിടെ രണ്ടും ചേർക്കാം, കിരിയാത്തു മാത്രവും ചേർക്കാം. ചെറുതേക്കിൻ വേര്, കായം, കുറുന്തോട്ടി വേര്, ദശമൂലം, അപ്പോൾ കുമഴിൻ വേര് രണ്ട് പ്രാവശ്യം വരും, കാട്ടുതിപ്പേലി വേര്, ഇവ കഷായം വെച്ച് കായവും ഇഞ്ചി നീരും ചേർത്ത് സേവിക്കുക. അതീവ ഫലപ്രദമായ ഒരൗഷധമാണ്. സന്നിപാതജ്വരത്തിങ്കൽ അതിസാരം ചുമ ആസ്തമ ആദിയായവയുണ്ടാവും. സന്നിപാതജ്വരത്തിൻ്റെ ഉപദ്രവം എന്ന നിലയിൽ അതിന് ചാലിയം, ചുക്ക്, കുരുമുളക്, തിപ്പലി, അതിവിടയം, പൊൻകാരം, നെല്ലിക്കാഗന്ധകം, ഇവ സമം ചെറുനാരങ്ങാനീരിൽ അരച്ച് കുന്നിക്കുരു പ്രമാണത്തിൽ ഗുളിക ഉരുട്ടി അതിസാരത്തിന് തേനിൽ കാസശ്വാസങ്ങൾക്ക് ആടലോടകത്തല വാട്ടിപ്പിഴിഞ്ഞ നീരിൽ ജ്വരം സന്നി ഇവകൾക്ക് ഇഞ്ചിച്ചാറിൽ വിഷങ്ങൾക്ക് അമരിയല നീരിൽ അല്ലെങ്കിൽ മാതള നാരങ്ങ നീരിൽ അജീർണത്തിനും അഗ്നിമാന്ദത്തിനും ചുക്കുവെള്ളത്തിന് ഒക്കെ കൊടുത്താൽ വളരെ വേഗത്തിൽ മാറുന്നതാണ്, വളരെ ഫലപ്രദവും. സന്നിപാതജ്വരത്തിൻ്റെ ഉപദ്രവമായി കാസം, ചുമ, ശ്വാസം, ആസ്തമ, എക്കിട്ട, ഒട്ടേറെ ഉദര രോഗങ്ങൾ. ഇന്ന് യകൃതുദരവും പ്ലീഹോദരവും ജലോദരവും ഒക്കെ വളരെ കൂടുതലായിട്ടാണ് ആളുകൾ ചെല്ലുന്നത്. ആശുപത്രികളിലേക്ക് എത്തിയാൽ പിശഗ്വരന്മാർ സ്ത്രീകളോട് പോലും ചോദിക്കുന്നത് മദ്യപിക്കാറുണ്ടോന്നാണ്. ഉദരരോഗത്തിന് മദ്യപാനം മാത്രമാണ് കാരണം എന്ന മട്ടിലാണ് പലപ്പോഴും ചികിത്സ. പലപ്പോഴും ലിവർ മാറ്റിവെക്കുക എന്ന പ്രക്രിയയിലേക്ക് വരെ എത്തുകയാണ്. വളരെ പ്രധാനപ്പെട്ട അവയവമായ യകൃത്ത്, ലിവർ, അത് ആരോഗ്യത്തോടുകൂടിയിരിക്കണം എങ്കിൽ ജ്വരം വരുമ്പോഴൊക്കെ സൂക്ഷിക്കണം. ജ്വരരോഗങ്ങളിൽ നിന്ന്, ജ്വരത്തെ ഇന്ന് അപ്രധാനമായാണ് കാണുന്നത്. പ്രത്യേകിച്ച് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ശ്രദ്ധിച്ചറിയേണ്ടത് ഒരു 25 വർഷങ്ങൾക്ക് മുമ്പാണെന്ന് തോന്നുന്നു. AS മേനോൻ, അദ്ദേഹം കേരളത്തിലെ പ്രമുഖമായൊരു കമ്പനിയുടെ മരുന്ന് കമ്പനിയുടെ
വിതരണ ശൃംഖലയിലെ റീജിയണൽ ചുമതലയുള്ള ആളായിരുന്നു. എറണാകുളത്തായിരുന്നു താമസിച്ചിരുന്നത്. പനിക്കുള്ള മരുന്നുകൾ നമ്മുടെ സ്വകാര്യ ആശുപത്രികളിലേക്ക് ഇരച്ചു തള്ളി വരുന്ന ഒരു കാലത്താണ് മിസ്റ്റർ മേനോൻ ഒരു മിഷൻ ആശുപത്രിയിൽ എത്തിച്ചേരുന്നത്. അപ്പോൾ അവിടുത്തെ നഴ്സിംഗ് വിഭാഗത്തിൻ്റെ ചുമതലയുള്ള ഒരമ്മ, ഒരു സന്യാസിനി, മേനോനോട് പറഞ്ഞത് കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു സിറപ്പാണിത്, ഇത് പാരസെറ്റമോൾ സിറപ്പാണ്, ഇതുപോലെ രുചികരമായി ഉണ്ടാക്കി കൊണ്ടുവന്നാൽ. മേനോൻ അതിലെ ഒരു സിറപ്പ് വാങ്ങുകയും തൻ്റെ കമ്പനിയിൽ അതേക്കുറിച്ച് പറയുകയും ചെയ്ത് പിന്നീട് അങ്ങോട്ട് കമ്പനികൾ ഈ വഴിയിലേക്ക് ഇറങ്ങുക. പനി പലപ്പോഴും എങ്ങനെ വേണം നിയന്ത്രിക്കാൻ, പനിയെ എങ്ങനെയാണ് കാണേണ്ടത്, പനി വന്നാൽ ഉടനെ പച്ചവെള്ളം കൊണ്ട് തുടയ്ക്കുക, ഐസ് കട്ട വാരി നെറ്റിയിലിടുക, ഇതൊക്കെ എല്ലാ പനിക്കും ചെയ്യാവുന്നതാണോ, ചെയ്ത പാർശ്വഫലങ്ങൾ എങ്ങനെയിരിക്കുന്നു, അവയിലൊന്നും വ്യക്തമായ ധാരണയൊന്നുമില്ലാതെ മക്കളെയും ബന്ധുക്കളെയും എല്ലാം കച്ചവട സംഘങ്ങൾക്ക് വാരി എറിഞ്ഞു കൊടുക്കുമ്പോൾ ഒരു നിമിഷം പനിയുടെ പാർശ്വഫലങ്ങളെക്കുറിച്ച് ചിന്തിക്കേണ്ട സമയമായിട്ടുണ്ട്. ഉദരരോഗങ്ങൾ സന്നിപാതജ്വരത്തിൻ്റെ പാർശ്വഫലമായി വളരെയധികം ശക്തി പ്രാപിച്ചു വരുന്ന ഒരു കാലമായി. കൂട്ടത്തിൽ ട്രോപ്പിക്കൽ ക്ലൈമറ്റിലെ മദ്യപാനവും കൂടിയാകുമ്പോൾ കൂനിന്മേൽ കുരുവാവും. ജാതിക്ക, ഇലവർണം, ചുക്ക്, മുളക്, തിപ്പലി ഇവ പൊടിച്ച് മുള്ളൻ കൊഞ്ച് ചുട്ട ഭസ്മത്തിൽ, മുള്ളൻ കൊഞ്ച് മത്സ്യവർഗത്തിൽപ്പെട്ടതാണ്, അത് ഭസ്മീകരിച്ചെടുത്ത ഭസ്മത്തിൽ സമം ചേർത്ത് തേനിൽ കുഴച്ചു നക്കിയാൽ എക്കിട്ട, ശ്വാസം, കാസം, ഉദരം എല്ലാം മാറും. ഉത്തമങ്ങളായ അനേകം അനേകം ഔഷധങ്ങൾ കൊണ്ട് നമ്മുടെ ചികിത്സാരംഗത്തെ അനുഗ്രഹിച്ച നമ്മുടെ പ്രിയങ്കരരായ മാതാക്കളുടെ ഭാവനപാദങ്ങളിൽ ഭക്തിപൂർവം പ്രണമിച്ച് നമുക്ക് ഈ ഭാഗം ഉപസംഹരിക്കാം.